ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെസ്സേജസ് എന്നുള്ള ക്യാമ്പയിനെ കുറിച്ചാണ്. നോർമൽ കേസിൽ നമ്മൾ ലീഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5, 10, 50, 100 ലീഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ നമ്പർ എടുത്തിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. പക്ഷേ നമ്മളത് മെസ്സേജസ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ വരുന്നൊരു ഉപകാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ പ്രീ ഡിഫൈൻഡ് ഉള്ള മെസ്സേജസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് കസ്റ്റമർ, ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളെ ആഡ് കണ്ട് അതിൻ്റെ താഴെ മെസ്സേജ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനവർ റിപ്ലൈ തന്നു, അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അതിനെ റിപ്ലൈ ചെയ്യാൻ നിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരോട് ക്വാളിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ ഈ ഒരു കൺവേർഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോൺവെർസേഷൻസ് നമുക്ക് കൺവേർഷനിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.